ഗൈസ് ഇതാണ് അവിടെ നിന്ന് കിട്ടിയ ഒരു ഒരു സർട്ടിഫിക്കറ്റ്, അതിന്റെ ഡേറ്റ് നിതാ എൻ എസ് അവരുടെ എല്ലാം, അവരുടെ സീല് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിനിടയിൽ കുറച്ച് നെഗറ്റീവ് കമന്റ്സ് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയാം, നമുക്ക് വലിയ പഠിപ്പം വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി വല്ലാത്ത കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട്. എല്ലാവർക്കും നമസ്കാരം, എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ മല്ലു ഫാമിലി, മല്ലു ഫാമിലി എല്ലാ വർഷവും മല്ലു ഫാമിലി ഒരു ഇഷ്യൂ എവിടെ കൂടിയെങ്കിലും ഉണ്ടായിട്ട് വരും, അത് അവന്റെ സ്ഥിരം പരിപാടിയാണ്. അപ്പൊ ഇപ്രാവശ്യം ബി എസ് എസ് ആണ് ഇപ്രാവശ്യത്തെ അവന്റെ ഇഷ്യൂ. അപ്പോൾ എന്തായാലും അതുമായി റിലേറ്റ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കമന്റ് സെക്ഷനും വെച്ചിട്ട് പിന്നെ വേറൊരു പെൺകുട്ടി അതുമായി റിലേറ്റ് ചെയ്ത് പറയുന്ന ഇഷ്യൂമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായി. ഈ ബി എസ് എസ് അത് വാല്യൂ ഒന്നും ഇല്ലാത്തൊരു കോഴ്സാണ് എന്നൊക്കെ പറഞ്ഞ് കമന്റ് സെക്ഷനും പിന്നെ മറ്റൊരു പെൺകുട്ടിയും പറയുന്നൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത് ഷീ ടോക്സ്. അപ്പോൾ ഈ ബി എസ് എസുമായി റിലേറ്റ് ചെയ്തിട്ട് എന്തായാലും അതിനൊരു എക്സ്പ്ലനേഷനായിട്ട് നമ്മുടെ മല്ലു ഫാമിലിയിലെ സുജിനും പൊന്നൂസും വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ പൊന്നടവേ, ഇങ്ങനെയും ഒരു എക്സ്പ്ലനേഷൻ? സത്യം സുജിനെ, നിനക്ക് ഇതിനേക്കാളും വായും വെച്ചും ഉണ്ടായിരുന്നു. പിന്നെ ഈ പഠിപ്പും വിദ്യാഭ്യാസവും വിവരവും ഒന്നുമില്ലെന്ന് ആൾക്കാർ ഇങ്ങനെ അതൊരു അലങ്കാരമായി പറഞ്ഞ് നടക്കുന്നത് ഞാൻ ഇവനിലാണ് കാണുന്നത്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ പറയുമായിരുന്നു, ഈ പറഞ്ഞ നമ്മൾ ബാക്ക് ബെഞ്ചിലൊക്കെ ഇരുന്ന് കഴിഞ്ഞ് പഠിക്കാത്തവൻ എന്ന് പറയുമ്പോൾ എന്തോ വലിയ അലങ്കാരം പോലെ. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മൾ കണ്ടായിരുന്നു, കണ്ടിട്ടുണ്ട്, ഞാൻ അങ്ങനെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കത് ഈ പഠിപ്പില്ല, നമുക്ക് വിദ്യാഭ്യാസമില്ല, വിവരമില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊരു അഭിമാനമായി കാണാനുള്ള സാധനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇവൻ ഒരു അഭിമാനമായിട്ടാണ് കാണുന്നത്. നമുക്ക് എന്തായാലും ഒരു അറിവേ നിങ്ങൾ തുടങ്ങാം. സർട്ടിഫിക്കറ്റിനെ പറ്റിയിട്ടാണ് കുറെ പേര് എനിക്കും ഇത് മറ്റേതിനെ പറ്റിയിട്ട് കുറെ പേര് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഞാൻ എല്ലാം കാണിക്കാൻ വ്യക്തമായിട്ട് കാണിച്ചാൽ അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. ഞാൻ ഈ ഒരു റീൽസ് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പോൾ എനിക്ക് ഇതിന്റെ ഇടയിൽ കുറച്ച് നെഗറ്റീവ് കമന്റ്സ് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയാം, നമുക്ക് വലിയ പഠിപ്പം വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇതിനെ പറ്റി വല്ലാത്ത കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട്. പഠിപ്പും വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിനെപ്പറ്റി വലിയ കാര്യം ഒന്നും അറിഞ്ഞിട്ട്, എന്താ അഭിമാനം പോലെയാണ് ഈ പഠിപ്പും വിദ്യാഭ്യാസം ഇല്ലെന്ന് പറയുന്നത് നമ്മുടെ സുജിൻ. എടാ നീയൊന്നും ഇങ്ങനെയൊന്നും സംസാരിക്കല്ലടാ, ഇതൊക്കെ കണ്ടിട്ട് ഏതെങ്കിലും ഒരു കുട്ടി ഇൻസ്പയർ ആവും. പഠിപ്പും വിദ്യാഭ്യാസം ഇല്ല അല്ലേ ഇവനൊന്നും? അപ്പൊ ഇവനെപ്പോലെയൊക്കെ പഠിപ്പും വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ഇതുപോലൊക്കെ ആകാം, അല്ലെങ്കിൽ ഇവനെപ്പോലെ ഒരു വ്ളോഗറായി മാറാം, ഒരു ഓഞ്ഞ ഫാമിലി വ്ളോഗറായി മാറാം എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി പിള്ളേരുടെ മനസ്സിൽ ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ മോശമാണ്. ദയവ് ചെയ്ത് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വന്നിരുന്ന് പറയരുത്, വിളമ്പാൻ നിൽക്കരുത്. ഒന്നുമില്ലെങ്കിൽ നിനക്കും രണ്ട് കുഞ്ഞു മക്കളൊക്കെ ഉള്ളതാണ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്താണെങ്കിൽ ഇമാതിരി സാധനങ്ങളൊക്കെ നമ്മൾ വാരിയറി പോട്ട്, നീ വീട്ടിൽ വേണമെങ്കിൽ ഇരുന്ന് പറഞ്ഞു. പക്ഷെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് ഈ പഠിപ്പും വിദ്യാഭ്യാസം ഇല്ലാത്തത് ഒരു അഭിമാനം അലങ്കാരവുമായി കാണാതിരിക്കുക. എന്തായാലും ഇവന്റെ എക്സ്പ്ലനേഷനും സർട്ടിഫിക്കറ്റും പരിപാടികളൊക്കെ നമുക്ക് നോക്കാം. ബി എസ് എസിനെ പറ്റിയിട്ട് അങ്ങ് തുടങ്ങുന്നു. അപ്പൊ ഇപ്പൊ കുറെ ആൾക്കാർ നമ്മളെ പറ്റിയിട്ട് തന്നെ വേറെ ആൾക്കാർ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഇതിനെ പറ്റിയിട്ട് ഫേക്ക് ആണ്, ഈ ഒരു കമ്പനി ഫേക്ക് ആണ്, നമ്മളിത് പൈസ വാങ്ങിയിട്ട് പ്രൊമോട്ട് ചെയ്യാണ് ഈ ഒരു ബ്രാഞ്ചിനെ എന്നുള്ള രീതിക്ക് അവർ എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ. ഇത്ര നേരം എനിക്ക് സംശയം ഇല്ലായിരുന്നു കേട്ടോ, നീ പൈസ വാങ്ങിയിട്ട് പ്രൊമോട്ട് ചെയ്തതാണ്. പക്ഷെ നിന്റെ ഈ പറച്ചിൽ എനിക്ക് എന്തൊക്കെ ഇല്ലാതില്ല എങ്കിലും വിട്ടോ. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, നീ പൈസ വാങ്ങി പ്രൊമോട്ട് ചെയ്തതാണെന്നൊന്നും ഉറപ്പിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഈ പറഞ്ഞാൽ ചിലപ്പോൾ പ്രൊമോഷൻ ആവാം എന്നുള്ള ചിലപ്പം ആ ഒരു രീതിയിൽ ഞാൻ അത് സംസാരിച്ച് പോയിട്ടില്ല. എങ്കിലും ഞാൻ പറയുന്നു, നീയല്ലോ പൈസ വാങ്ങിച്ചു പ്രൊമോട്ട് ചെയ്തതാണ് എന്നൊന്നും ഇവിടെ ആരും പറഞ്ഞില്ലേ, നീ ചുമ്മാ തള്ളി മറിയാതെ വന്നിരുന്നു. കാര്യങ്ങൾ കടപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പൈസ വാങ്ങിയിട്ട് പ്രൊമോട്ട് ചെയ്തു എന്നുള്ള രീതിക്ക് വരെ എത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ പൈസ വാങ്ങി പ്രൊമോട്ട് ചെയ്യണമെന്നു അല്ലേ പറഞ്ഞേ, എനിക്ക് ഇതിനെ പറ്റി വല്ലാണ്ട് അറിയത്തുണ്ട്. പൊന്നു സൈന് വേണ്ടി കുറെ പഠിക്കണം, കുറെ ഉറക്കം ഒഴിച്ചിരിക്കലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനും അതിനെ ശല്യപ്പെടുത്തുന്ന പോകണം, അതിൽ ഒഴുക്കമുള്ള കാര്യം. അല്ലെങ്കിൽ നമുക്ക് പഠിക്കുന്നവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ പഠിക്കത്തില്ലല്ലോ, പഠിക്കുന്നവർ പഠിക്കത്തില്ല, നമ്മൾ ശല്യം ഞാനൊന്നും പോയില്ല, അവർ പഠിക്കട്ടെ അല്ലേ. അല്ലേ സുജിന്, ഈ പഠിപ്പും വിദ്യാഭ്യാസം ഇല്ലാത്തവർ അഭിമാനമാക്കി അലങ്കാരമാക്കി നടക്കുന്നവനെയൊക്കെ ഞാനൊന്നും പറയണില്ലടേ. എന്തായാലും ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ പൊന്നൂസും സുജിനും കൊണ്ടിരുന്ന് എനിക്ക് തോന്നുന്നു കുട്ടിക്കാലം മൊത്തം കിട്ടിയ സർട്ടിഫിക്കറ്റ് ഒരു അരുവെന്നെടുത്ത് കാണിക്കണം തോന്നുന്നു. കുറേ സർട്ടിഫിക്കറ്റ് കാണിക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. ഗൈസ് ഇതാണ് അവിടെ നിന്ന് കിട്ടിയ ഒരു ഒരു സർട്ടിഫിക്കറ്റ്, അതിന്റെ ഡേറ്റ് നിതാ എൻ എസ് അവരുടെ എല്ലാം, അവരുടെ സീല് കാര്യങ്ങൾ എല്ലാം ഉണ്ട് കണ്ടോ. ഒന്ന് പിടിക്കി ഇതാണോ, അതായത് പ്രൊമോഷൻ ഒക്കെ കിട്ടുമോ എനിക്ക് അറിയില്ല, അതാണ് ചോദിക്കണോ. ഇതൊക്കെയാണ് അവരുടെ സംഗതി, ഇതുണ്ട് അവരുടെ അത് ഉണ്ടായിരുന്ന 10/5/2024 അവരുടെ ഇതൊക്കെ ഉണ്ടോ, അതൊക്കെ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. നമ്മൾ ഉണ്ടാക്കി കൊടുത്തതൊന്നും അല്ല ഗൈസ്, ഇതാ ആര്യ, ഇതാ അതാ മുണ്ടക്കോട്ട് ഋഷീന ഇതിനും അറിയാടോ, തമാശക്ക് പറയാനും പറ്റില്ലേ. ഓക്കെ അതാണ് അവർ സർട്ടിഫിക്കറ്റ് കണ്ടോ, അവരുടെ ഡയറക്ടർ എന്നൊക്കെ ഇതിന്റെ സൈന് കാര്യ ചെയർമാൻ ഒക്കെ എല്ലാം ഉണ്ട്. ഇത് നമ്മൾ പ്രൊമോഷൻ ആണെങ്കിൽ ഇതൊന്നും കിട്ടില്ല. പിന്നെ അതുപോലെ ഇതിന്റെ മാർക്ക് ലിസ്റ്റോ ഇതാ, ഇതാണ് ഇതാ അവരുടെ സംഗതി, അതിന്റെ എല്ലാം ഉണ്ട്. ഇതാണ് കണ്ടോ 2024 നിതാ എൻ എസ് ഇതാ 1094 മാർക്ക്. ഓക്കെ ഓക്കെ ഇത്രയേ ഉള്ളൂ ഗൈസ്. വേറെ ഇത് ഒരു വർഷത്തെ കോഴ്സ് എന്തോ ആണെന്നാണ് ഇവിടെ പൊന്നൂസ് പറയുന്ന പോലെ എനിക്ക് തോന്നി. അപ്പൊ ഇത്രയും സർട്ടിഫിക്കറ്റ് ആണ്, ഒരു 3 സർട്ടിഫിക്കറ്റ് ആണല്ലോ, ഒരു സർട്ടിഫിക്കറ്റ് പോരെ ഒരു വർഷത്തെ കോഴ്സിന്. എന്തായാലും ഇതിനെ കുറിച്ചിട്ട് നമ്മുടെ പൊന്നൂസ് പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ, ഇതെങ്ങനെയാണ് ഇത് പോയി ചേർന്നതും കാര്യങ്ങളൊക്കെ. പക്ഷെ എനിക്ക് ഇത്രയും സർട്ടിഫിക്കറ്റ് ഒക്കെ വേണമായിരുന്നു, എന്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു, ഒരു സർട്ടിഫിക്കറ്റ് മതിയായിരുന്നു. ബി എസ് എസിന് 3 സർട്ടിഫിക്കറ്റ്, ഡിഗ്രിക്ക് തന്നെ നമ്മൾ 3 വർഷം പഠിക്കുമ്പോൾ ആദ്യം മൊത്തത്തിൽ അവസാനം ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് തരും.
ആ എന്തെങ്കിലും ആവട്ടെ, എന്തായാലും അവൻ കുറെ സർട്ടിഫിക്കറ്റ് അടിച്ചല്ലേ, പിന്നെ സർട്ടിഫിക്കറ്റ് ഒക്കെ അടിച്ചിറക്കാനും സാധിക്കൂടെ. ഞാൻ നീ ഇപ്പൊ അടിച്ചിറക്കുന്നല്ല ഞാൻ പറഞ്ഞത്, ദൈവമേ നീ നീ അങ്ങനെ ഒന്നും പറഞ്ഞോളെ, നീ സർട്ടിഫിക്കറ്റ് അടിച്ചിറക്കുന്നല്ല ഞാൻ പറഞ്ഞു, ഫേക്ക് ഡോക്യുമെന്റ്സും ഉണ്ടാക്കാം. നീ അങ്ങനെ ചെയ്തെന്നല്ല, ഒരിക്കലും അങ്ങനെയല്ല, അങ്ങനെ നീ വിചാരിക്കരുത്, ഞാൻ അങ്ങനെ പറഞ്ഞൊന്നും പറയത്തില്ലേ. അപ്പൊ ബി എസ് എസുമായി റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ പൊന്നൂസ് പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു ാണ് ഞാൻ ഇവിടുന്ന് പോയിട്ട് പഠിക്കണം എന്നുള്ള ഒരു ഇതുകൊണ്ട് അപ്പം പിള്ളേരെ വെച്ചിട്ട് ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്ന് പിള്ളേരെ വെച്ചിട്ട് എനിക്ക് ആ ടൈമിൽ എനിക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും എന്നുള്ള കോഴ്സ് നോക്കിയിട്ടാണ് ഞാൻ നമ്മുടെ ഈ ബി എസ് എസിന്റെ നമ്മുടെ ഈ എന്താണ് മറ്റേ മോണ്ടിസോറി ടി ടി സിക്ക് ചേർന്നത്. ഞാൻ മോണ്ടിസോറി ടി ടി സി പ്ലസ് പ്രീപയർ ടി ടി സി രണ്ട് കോഴ്സും കൂടെ ഒരുമിച്ചാണ് എടുത്തിട്ടുണ്ടായത്. എനിക്ക് ഈ മറ്റേ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നമ്പർ തരുന്നത് തന്നെ അവിടെ പഠിച്ചിറങ്ങി ജോബ് കിട്ടിയിട്ട് അല്ല ടീച്ചറായിട്ട് വർക്ക് ചെയ്ത് ജോബ് ചെയ്യുന്നത്. അത് മതി ചേച്ചി ചോദിക്കട്ടെ, ചേച്ചിക്ക് ആദ്യം നമ്പർ കൊടുത്തു, ചേച്ചി ചോദിക്കണം ചോദിക്കണം. എന്റെ ചേച്ചിന്റെ രേഷ്മ എന്ന് പറഞ്ഞിട്ട് അപ്പം ആ ചേച്ചിക്കാണ് ചേച്ചിയാണ് നമ്പർ മേടിച്ചതും അപ്പം ചേച്ചിയുടെ ഫ്രണ്ടാണ് അവിടെയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചതും അവിടെ തന്നെയാണ് ജോലി മറ്റേ അവിടെ പഠിച്ചിറങ്ങിയിട്ട് ജോലി ചെയ്യുന്ന ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന ചേച്ചിയാണ് ഈ നമ്പർ തന്നത്. അങ്ങനെയാണ് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരുന്നത്. പക്ഷെ അവിടെ ചെന്ന് ചേർന്നിട്ട് എനിക്ക് ഒന്ന് ഇപ്പൊ പറഞ്ഞ പോലെ വൺ ഇയർ കോഴ്സ് അവിടെ ഡെയിലി ക്ലാസ് അതുപോലെ നമുക്ക് ട്രെയിനിങ് 10 ഡേയ്സ് ട്രെയിനിങ് അപ്പാരറ്റസ് ടീച്ചിങ് എയ്ഡ്സ് എല്ലാ കാര്യവും ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പോൾ ലാബ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ എല്ലാം ഉണ്ട്. ഒരു കറക്റ്റ് ഒരു എന്താണ് മോണ്ടിസോറി ടി ടി സിക്ക് വേണ്ട എന്താണോ അതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്. അപ്പം എന്താണ് ഞാൻ എത്ര രൂപ കൊടുത്തിട്ടാണ് നമുക്ക് എന്താണ് മോണ്ടിസോറി ടി ടി സി മാത്രം വെച്ച് കഴിഞ്ഞാല് എന്താണ് 36,000. ഞാൻ രണ്ടും കൂടി പഠിച്ചിട്ട് ഞാൻ 37,000 സംതിങ് ആണ്, 37,000 രൂപയാണ് ഞാൻ അത് ഒരുമിച്ച് കൊടുക്കല്ലേ ചെയ്തത്. ഘട്ടം ഘട്ടം ഉള്ളിൽ കുറച്ച് കൊടുത്തിട്ടാണ് അങ്ങനെ ഇതാവാണ് ചെയ്തത്. അപ്പം എന്താണ് ഞാൻ അവിടെ ചെന്ന് എന്താണ് ട്രെയിനിങ്ങിന് പോയത് തന്നെ നമ്മുടെ സ്കൂളിൽ പേര് പറയാൻ പറ്റുമോ സ്കൂളിൽ പേര് പറയാൻ പറ്റുമോ ഭവൻസ് എന്ന് പറഞ്ഞിട്ട് സ്കൂളിലേക്ക് എന്താ ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അത് അവിടെ കാഞ്ഞാനുള്ള സ്കൂൾ തന്നെയായിരുന്നു. അവിടെ ഞാൻ ട്രെയിനിങ് പോയപ്പോ അവിടെ ഉണ്ടായിരുന്ന 3 ടീച്ചേഴ്സും നമ്മുടെ കഴിഞ്ഞ വർഷം നമ്മുടെ ആ സ്കൂളിൽ നിന്ന് പഠിച്ച് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയ ടീച്ചേഴ്സായിരുന്നു. അവിടെ പഠിച്ചിറങ്ങിയ 3 ടീച്ചേഴ്സായിരുന്നു അവിടെ. അപ്പോ ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ടീച്ചേഴ്സായിട്ട് ഉണ്ടായിരുന്നത്. അവരുടെ കീഴിലാണ് ഞങ്ങൾ ട്രെയിനിങ്ങിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്റെ കൂടെ ട്രെയിനിങ്ങിന് കയറി ഒരു ചേച്ചി ഇപ്പൊ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആ ട്രെയിനിന്റെ കൂടെ വന്ന ചേച്ചി ഇപ്പൊ ആ സ്കൂളിൽ. ഈ പൈസ എങ്ങനെയാണ് അവർക്ക് കൊടുത്തത്? അക്കൗണ്ടിൽ കൂടെ അല്ലേ? പിന്നെ റെക്കോർഡും കാര്യങ്ങളും എല്ലാം നമുക്ക് സ്കൂളിലുണ്ട്. യൂണിഫോം അതുപോലെ തന്നെ റെക്കോർഡ് ബുക്സ് കാര്യങ്ങളൊക്കെ ചെന്നപ്പോൾ എന്റെ ചേച്ചിയാണ് എന്നെ ചേർക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താണ് പുറത്ത് പോകുന്ന കാര്യങ്ങളൊക്കെ കാരണം എന്ന് വെച്ചാല് ഞങ്ങള് പൈസ വാങ്ങി പ്രൊമോട്ട് ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ പ്രൊമോട്ട് ചെയ്തെന്നാണ് പറയുന്നത്. ഒരിക്കലും ഇത് പ്രൊമോഷൻ ആയിരുന്നില്ല. നമ്മുടെ എന്റെ ഒരു വർഷത്തെ കഷ്ടപ്പാടാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ അതിനോട് പുച്ഛം തോന്നായിരിക്കാം, നിങ്ങൾക്ക് ഒരു വാല്യൂ ഇല്ലാന്ന് തോന്നായിരിക്കാം. പക്ഷെ എന്റെ ഒരു വർഷത്തെ എന്റെ മക്കളെ വെച്ചിട്ടുള്ള എന്റെ കഷ്ടപ്പാടാണ് എനിക്ക് അവിടെ കിട്ടിയത്. അതിന് നിങ്ങൾക്ക് നിങ്ങൾ എല്ലാവരും എത്ര പുച്ഛിച്ചാലും എനിക്കൊരു വാല്യൂ ഉണ്ട്. കാരണം ഞാൻ ഓർക്കോൾ ചെന്ന് പഠിച്ചതാണ്, ഞാൻ മക്കളെ വെച്ചത്. ഓക്കെ, അപ്പോ ഇവിടെ പൊന്നൂസ് പറയുന്ന ഒരു വർഷത്തെ കോഴ്സാണ്, പിന്നെ 3 സർട്ടിഫിക്കറ്റ് കാണിക്കുന്നുണ്ട്. വാട്ടവർ, അതെന്താ ആയിക്കൊണ്ടോട്ടെ, നിങ്ങൾ ഇത് പ്രൊമോട്ട് ചെയ്തെന്നൊന്നും അല്ല ആരും പറഞ്ഞത്. ഈ സാധനം കൊണ്ട് വലിയ വാല്യൂ ഇല്ല, അല്ലെങ്കിൽ എബ്രോഡ് അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ പി എസ് സിയിൽ വാല്യൂഡ് അല്ല എന്നാണ് ആൾക്കാർ പറയുന്നത്. അല്ല, നിങ്ങൾ ഇത് പ്രൊമോട്ട് ചെയ്ത് നിങ്ങൾ കാണിച്ചത് അങ്ങനെയല്ല. ഇങ്ങനെ ഒരു സാധനം പ്രൊമോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് നല്ലൊരു കോഴ്സാണ്, അല്ലെങ്കിൽ ഭയങ്കര വാല്യൂ ഉള്ളതാണ്, ഭയങ്കര വാല്യൂ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണെന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ അതൊരു പ്രൊമോഷൻ തന്നെയാണ്. അങ്ങനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് കുട്ടികൾ ഈ കോഴ്സ് ഏറ്റെടുക്കും. അങ്ങനെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങൾ പറയുന്ന കണ്ടിട്ട് ഏറ്റെടുക്കും. പ്ലസ് ടു കഴിഞ്ഞിട്ട് ചിലപ്പോൾ ടക്കനൊന്ന് ഈ കോഴ്സ് പഠിച്ചോ, പൊന്നൂസ് അങ്ങനെ പറഞ്ഞല്ലോ, നല്ലൊരു വാല്യൂഡ് ആയിട്ടുള്ള ഒരു സാധനം അല്ലേ എന്ന് പറഞ്ഞ് അതും കണ്ടുകൊണ്ട് വന്ന് എടുത്ത് ജീവിതം തൊലയുന്ന നാറാണത്തായ അതിന് ഉത്തരവാദി പൊന്നൂസ് ആവോ? എനിക്ക് അതാണ് ചോദിക്കാറുള്ളത്. പിന്നെ ഈ വീഡിയോയ്ക്ക് താഴെയും വന്ന കമന്റ്സിന് ഞാൻ ഒന്ന് വായിക്കാം. പൊന്നൂസ് ഇതിനും ഉത്തരവാദാ? നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ, പ്രത്യേകിച്ച് നിങ്ങൾ ഒരു അത്യാവശ്യം നല്ല ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ്, അപ്പൊ നിങ്ങൾ പറയുമ്പോൾ 10 ആൾ ശ്രദ്ധിക്കും. അങ്ങനെ ശ്രദ്ധിക്കുന്ന സാധനങ്ങളൊന്ന് സൂക്ഷിച്ച് പറയാം. അപ്പൊ കമന്റ് ചോദിക്കാം, നിങ്ങൾ ഇത്രയും വിശദീകരണം പറയേണ്ട ആവശ്യമില്ല, ജോബിന് പോയി കാണിക്കുക, അപ്പോൾ എല്ലാവരും അറിയാലോ. അതാണ്, നിങ്ങൾ ജോലിക്ക് പോയി അല്ലെങ്കിൽ എബ്രോഡിൽ പോയിട്ട് അല്ലെ പുറത്ത് പോയിട്ട് അല്ലെ ബി എസ് സിയിൽ രജിസ്റ്റർ ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിക്കും, അപ്പൊ ആൾക്കാർ വിശ്വസിക്കും. ഒന്നും പറയാനില്ല, ഇതിപ്പോ കിട്ടിയതിന്റെ ആവേശമാണ് കാണുന്നത്. കുറച്ചു നാൾ കഴിയുമ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലായിക്കോളും. ഒന്നേ പറയാനുള്ളൂ, പറ്റുമെങ്കിൽ ഇനിയും പഠിക്കുക, പോകുമ്പോൾ നല്ലോണം അന്വേഷിച്ചിട്ട് പോകുക. ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് നടന്ന് മടുത്തിട്ട് ഞാൻ ഒന്നും കൂടെ സെയിം കോഴ്സ് പഠിക്കാൻ പോയി, ആ എക്സ്പീരിയൻസ് ഉണ്ട്. ജോലി കിട്ടില്ലെന്ന് പറഞ്ഞിട്ടില്ല, സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ല, സാലറി കുറവാകും, ഗവൺമെന്റ് ജോബ് കിട്ടില്ല, അബ്രോഡ് ഒന്നും ജോബ് കിട്ടില്ല. പഠിക്കുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പലതും പറയും, ജോബിലേക്ക് കയറിയാൽ ഉടായിപ്പാണ്, എല്ലായിടത്തു നിന്ന് പുറം തള്ളും, ബി എഡുകാർക്ക് പോലും ജോലി കിട്ടാൻ പാടാണ്, അപ്പോഴാണ് വാല്യൂ ഇല്ലാത്ത സർട്ടിഫിക്കറ്റിന് ചിലപ്പോൾ ചെറിയ സാലറിയൊക്കെ എവിടെയെങ്കിലും കിട്ടിയാലായി.
നീ പഠിച്ചത് കൊണ്ട് ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ല, ബട്ട് എബ്രോഡ് ജോബ് കിട്ടും, വേലയുടാണെന്നൊക്കെ തള്ളിമറിക്കാണോ നിത ടീച്ചറേ. അടുത്ത്, ഈ സീനൊക്കെ ഞങ്ങൾക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റിലും ഉണ്ട്, ബട്ട് എബ്രോഡ് വേലു കുറവാണെന്ന് പറഞ്ഞല്ലാതെ നിങ്ങൾ ചെയ്തതിന് കുറ്റം പറഞ്ഞതല്ല, ഞാനും ബി എസ് എസിന്റെ ആളാണ്, ഫേക്ക് ആണ് എന്നല്ല പറഞ്ഞത്, എന്റെ കയ്യിലും ഉണ്ട് ബി എസ് എസ് സർട്ടിഫിക്കറ്റ്, ബട്ട് നോ യൂസ്, വേലു ഇല്ല എന്നാ പറഞ്ഞേ. സർട്ടിഫിക്കറ്റ് വേലു ഇല്ലെന്ന് പറഞ്ഞേ ഉള്ളൂ, നിങ്ങൾ ഇത് പി എസ് സി അപ്രൂവ്ഡ് ആണോ എന്ന് നോക്ക്, എങ്കിൽ ഇത് നല്ലതാണെന്ന് അത് അപ്രൂവ്ഡ് അല്ലെങ്കിൽ ഒരു കാര്യവുമില്ല. അപ്പൊ ആൾക്കാർ വീണ്ടും ഈ സാധനങ്ങൾ എന്നെയാണ് കമന്റ് ചെയ്യുന്നത്, ഇത് വീണ്ടെടുത്ത് കിടന്ന് ഉരുളുക, ന്യായീകരിക്കുക. ഈ സാധനങ്ങളൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ ഇപ്പം സുജിനും പൊന്നൂസും പറയുന്നത്. പിന്നെ അവൻ ആദ്യമേ പറഞ്ഞു എനിക്ക് പഠിപ്പും വിവരവും വിദ്യാഭ്യാസം ഒന്നുമില്ല, എനിക്കിതിനെ പറ്റിയൊന്നും അറിഞ്ഞോളൂ. എന്നിട്ട് പൊന്നൂസ് സംസാരിക്കുമ്പോൾ അങ്ങനെയല്ലേ, ഇതിങ്ങനെയല്ലേ, അതങ്ങനെയല്ലേ, നീ എത്ര എടുത്ത് ഇത്ര എടുത്ത്, അവൻ അവിടെ നിന്ന് എഴുതിക്കൊണ്ടിരിക്കും. എന്ത് വേടാ സുജിനെ, നീ ഇത് നീ എന്തോ അഭിമാനത്തോടെയാണ് പഠിപ്പും വിദ്യാഭ്യാസം ഇല്ലാത്തതിനെ കണ്ടുവച്ചിരിക്കുന്നത് അല്ലേ. ചുമ്മാ അല്ല ഞാനൊന്നും പറയണേ, ചുമ്മാ അല്ല നീ ഇങ്ങനെയൊക്കെ കാട്ടി കൂട്ടുന്നത്. കഴിഞ്ഞ വർഷം നീ ഒരു കണ്ടന്റ് ഉണ്ടായിക്കൊണ്ടോ ആൾക്കാരെ പറ്റി, കഴിഞ്ഞ ശേഷം ഇപ്പ എല്ലാ വർഷവും ഓരോ ആവശ്യം മല്ലു ഫാമിലി ഷുവർ ഷോർട്ട് ടീം കഷ്ടം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം, ബൈ.